ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് എയ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള റീസൻറ്റ് ന്യൂസ് അപ്ഡേറ്റ്സുമാണ് ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഇന്നത്തെ ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് ടി സി എസ് ആണ് ടി സി എസിൻ്റെ ക്വാർട്ടർ ത്രീ റിസൾട്ട് വരുന്നത് ഇന്നാണ് അതുപോലെ തന്നെ കമ്പനിയുടെ ഇൻട്രീം ഡിവിഡൻഡിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റും ഇന്നുണ്ടാകും ഇനി ഐ ടി കമ്പനികളെല്ലാം ലോക്ക്ഡൗൺ പീരീഡിൽ വളരെ നന്നായാണ് പെർഫോം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് വരുന്ന ക്വാർട്ടറിലും പ്രതീക്ഷിക്കാം കൂടാതെ ഐ ടി കമ്പനികൾക്കെല്ലാം പല കമ്പനികളുമായി ചേർന്ന് മെഗാഡീൽ ലഭിച്ചിട്ടുണ്ട് ടി സി എസ് പോസ്റ്റ് ബാങ്ക് പ്രമേരിക്ക തുടങ്ങിയ കമ്പനികളുമായും ഇൻഫോസിസ് റോൾ റോയിസ് അതുപോലെ തന്നെ മെഴ്സിഡസ് തുടങ്ങിയ കമ്പനികളുമായി യും വിപ്രോ മെട്രോ എ ജി എന്ന കമ്പനിയുമായി ചേർന്നാണ് മെഗാ ഡീൽ ഏർപ്പെട്ടിരിക്കുന്നത് ഈ മെഗാ ഡീലുകളുടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നമ്മൾക്ക് ക്വാർട്ടർ ത്രീ റിസൾട്ട് ഔട്ട്കമിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പെന്നി സ്റ്റോക്ക് കാറ്റഗറിയിലുള്ള ഒരു സ്റ്റോക്കാണ് ഊർജ ഗ്ലോബൽ കാരണം ഇന്ന് ഊർജ ഗ്ലോബലിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിൽ ഇന്ന് കമ്പനിയുടെ റൈറ്റ് ഇഷ്യൂ ആയിട്ടുള്ള ഒരു സുപ്രധാനമായ തീരുമാനം എടുക്കും റൈറ്റ് ഇഷ്യൂ ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ഈ സ്റ്റോക്കിൽ ആൾറെഡി പൊസിഷൻ എടുത്തിട്ടുണ്ട് അത് സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് പ്രൈസിലും റിഫ്ലക്റ്റഡ് ആണ് അതിപ്പോൾ റൈറ്റ് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് വരികയാണെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം പ്രതീക്ഷിക്കാം ഇതുകൂടാതെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്കാണ് ഉത്തം മിൽസ് എന്ന് പറയുന്ന ഷുഗർ കമ്പനി കാരണം ഈ കമ്പനിയുടെ ക്വാർട്ടർ ത്രീ റിസൾട്ട് വന്നു കഴിഞ്ഞു ക്വാർട്ടർ ത്രീ റിസൾട്ടിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം സെയിൽസിൽ ഉണ്ടായ വർധനവും അതുപോലെ തന്നെ ഇയർ ഓൺ ഇയറിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം സെയിൽസിൽ ഉണ്ടായ വർധനവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഈ കമ്പനിയുടെ പ്രീവിയസ് ഇയറിലെ റവ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ നാനൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് എട്ടായിരുന്നു അതിൽ നിന്നും ഇംപ്രീവ് ഇമ്പ്രൂവ് ചെയ്ത് ലാസ്റ്റ് ക്വാർട്ടറിൽ നാനൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് കോടിയായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം കോടിയിൽ നിന്നും ഉയർന്ന് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് കോടിയായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് നല്ലൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കാൻ കഴിയുന്ന മറ്റൊരു സ്റ്റോക്കാണ് ഭാരത് രസായൻ കാരണം ജനുവരി പന്ത്രണ്ടാം തീയതി ഭാരത് രസായൻ്റെ ബൈബാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വരും അപ്പോൾ ഈ ഇൻഫർമേഷൻ അനൗൺസ്മെന്റ് ചെയ്യുന്നതിന് മുൻപേ തന്നെ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നതിന് വേണ്ടി ഈ സ്റ്റോക്കിൽ ഒരു മൊമെൻ്റം നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ മെറ്റൽ സെക്ടറിലെ ഒരു കമ്പനി ആയിട്ടുള്ള പ്രകാശ് ഇൻഡസ്ട്രീസിലും നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ് കാരണം ഈ കമ്പനി അതിൻ്റെ റെക്കോർഡ് സ്റ്റീൽ പ്രൊഡക്ഷൻ ഡേറ്റയാണ് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടേ പോയിൻറ് ആറ് ലക്ഷം ടണ് ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്തത് അത് ഈ കമ്പനിയുടെ ഒരു റെക്കോർഡ് പെർഫോമൻസ് ആണ് ഇതുവഴി കമ്പനിയുടെ ഗ്രോത്തിൽ പത്ത് ശതമാനം ഗ്രോത്ത് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൂടാതെ വരും ദിവസങ്ങളിലും അതുപോലെ തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ടാറ്റാ പവർ കാരണം ടാറ്റാ പവറിന് നൂറ്റി പത്ത് മെഗാവാട്ടിൻ്റെ ഒരു സോളാർ പവർ പ്രോജക്റ്റ് കേരള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സൈഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് നാനൂറ്റി കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഈ പ്രോജക്റ്റ് ഏകദേശം ഇരുപത്തഞ്ച് വർഷം നീണ്ടു നിൽക്കുന്ന പ്രോജക്റ്റാണ് ഈ സൈനിങ്ങിന് ശേഷം ഒന്നര വർഷത്തിനുള്ളിൽ ഈ പ്രൊജക്ട് സ്റ്റാർട്ടാകും അതുപോലെ തന്നെ ടാറ്റാ പവറിന് മറ്റൊരു പ്രധാനപ്പെട്ട പോസിറ്റീവ് ന്യൂസ് ഒറീസ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒറീസ പവർ ഡിസ്ട്രിബ്യൂഷനിലെ രണ്ട് പ്രധാനപ്പെട്ട കമ്പനി ആയിട്ടുള്ള ടി പി വെസ്റ്റേൺ ഒഡീസ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റഡിലും അതുപോലെ തന്നെ ടി പി സൗത്ത് ഒഡീഷ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റഡിലും ടാറ്റ പവർ അൻപത്തൊന്ന് ശതമാനത്തോളം സ്റ്റേക്ക് പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ് നൂറ്റി ഇരുപത്തേഴ് കോടി രൂപയ്ക്കാണ് ടി പി വെസ്റ്റേണിലും ഇരുന്നൂറ്റി അൻപത്തഞ്ച് കോടി രൂപയ്ക്ക് ടി പി സൗത്തേണിലുമാണ് ടാറ്റാ പവർ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തത് ഈ ബാക്കിയുള്ള സ്റ്റോക്കുകൾ ഒഡീസ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ കീഴിലാണ് ഇനി നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്കാണ് ഫാർമ സെക്ടറിലെ ഒരു സ്റ്റോക്കായ ബയോകോൺ കാരണം ബയോകോണിൻ്റെ ഒരു സബ്സിഡറി കമ്പനി ആയിട്ടുള്ള ബയോളജിക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ അബുദാബി ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ഏജൻസി ആയിട്ടുള്ള എ ഡി ക്യു അഞ്ഞൂറ്റി അൻപത്തഞ്ച് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയത് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി ബയോകോണിൻ്റെ ഒന്നേ പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനം സ്റ്റേക്ക് ആണ് എ ഡി ക്യൂ ചെയ്തത് ഇനി ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് ശേഷം അബു ബയോകോൺ ബയോളജിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ നെറ്റ് വാല്യൂ നാല് പോയിൻറ് ഒന്ന് ഏഴ് ബില്ല്യൻ ഡോളറായി ഉയർന്നിട്ടുണ്ട് ഇനി മറ്റൊരു സ്റ്റോക്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ആണ് കാരണം ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ നടന്നിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ അബാക്കസ് എമർജിംഗ് ഓപ്പർച്യൂണിറ്റി ഫണ്ട് എന്ന് പറയുന്ന കമ്പനി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ പത്ത് മില്യൺ ഷെയറുകളാണ് പർച്ചേസ് ചെയ്തത് മുപ്പത്തെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ർ ഷെയർ എന്ന രീതിയിലാണ് ഈ ബൾക്ക് ഡീൽ നടന്നത് ഈ കമ്പനി കൂടാതെ അബൻഡസ് അബ്സല്യൂട്ട് റിട്ടേൺ ഫണ്ടും അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലി ഏഷ്യ സിംഗപ്പൂർ പ്രൈവറ്റ് ലിമിറ്റഡ് ഈ രണ്ട് കമ്പനികളും പതിനാല് പോയിന്റ് ഒൻപത് ആറ് മില്യൺ ഷെയറും പതിമൂന്ന് പോയിന്റ് രണ്ട് മില്യൺ ഷെയറും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ പർച്ചേസ് ചെയ്തു ഇനി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിന്റെ ഷെയർ വിറ്റ ഒരു പ്രധാനപ്പെട്ട കമ്പനി സിഡ് പാൻ സിപ്ഡാൻ എന്ന് പറയുന്ന സിപ്ഡാൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന മൗറീഷ്യൻ മൗറീഷ്യസ് കമ്പനിയാണ് ഇത് ഈ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റർ ആയിരുന്നു ഈ കമ്പനിയിൽ സിപ്ഡാനിന് ഒൻപത് പോയിന്റ് നാല് ഏഴ് ശതമാനം സ്റ്റേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നും അഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം അല്ലെങ്കിൽ എൺപത്തിരണ്ട് മില്യൺ ഷെയറുകളാണ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഈ കമ്പനി വിറ്റത് എസ് സി പവർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലെ ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റർ ആയിട്ടുള്ള എലാറ ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ രണ്ട് പോയിൻറ്റ് ഒന്ന് നാല് മില്യൻ ഷെയറുകൾ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ സെയിൽ ചെയ്തു നാല് രൂപ പെർ ഇക്വിറ്റി ഷെയർ എന്ന രീതിയിലാണ് ഈ കമ്പനി അതിൻ്റെ ഷെയറുകൾ വിറ്റത് അതുപോലെ തന്നെ റേറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നോക്കുകയാണെങ്കിൽ എ ജി സി നെറ്റ്വർക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ റേറ്റിംഗ് നാഷണൽ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ക്രിസിൽ ഉയർത്തിയിട്ടുണ്ട് ഇത് ലോങ്ങ് ടൈം റേറ്റിംഗ് ആയിട്ട് ക്രിസിൽ ട്രിപ്പിൾ ബി എന്ന് പറയുന്ന റേറ്റിംഗ് ആണ് നൽകിയത് ഇത് റേറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് ഇനി റേറ്റിംഗ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഔട്ട്ലുക്ക് കിട്ടിയ കമ്പനി യു എഫ് ഒ മൂവീസ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയാണ് അതായത് നാഷണൽ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ഐ സി ആർ എ യു എഫ് ഒ മൂവീസിൻ്റെ റേറ്റിംഗ് എ പ്ലസ് എന്ന് പറയുന്ന റേറ്റിംഗിലേക്ക് താഴ്ത്തുകയാണ് ചെയ്തത് ഇതിനുള്ള പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് ഐ സി ആർ എ പറയുന്നത് ഈ കമ്പനി കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സിറ്റുവേഷനിൽ കമ്പനിയുടെ ബിസിനസ് ഒരുപാട് ഡിസ്ട്രബ്റ്റായി അതുപോലെ തന്നെ ഈ കമ്പനി ഇതുവരെയും കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിൽ നിന്നും റിക്കവറിയും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ കമ്പനിയുടെ റേറ്റിംഗ് താഴ്ത്തിയത് എന്നാണ് ഐ സി ആർ എ പറയുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്ക് റിലേറ്റഡ് ഇൻഫർമേഷൻസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്